എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പിന്നെ ചേട്ടാ, ഈ പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് പിന്നെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതി. പണിയുള്ള ദിവസം ഞങ്ങൾ രണ്ടാളും നേരത്തെ എഴുന്നേക്കും. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് പാടെ ഞാൻ പോയിട്ട് പല്ല് വെക്കുന്നുണ്ട്. അപ്പം മുറ്റത്തോട് നടന്നാണ് ഇന്നും എൻ്റെ പല്ല് തേപ്പ്. എനിക്കിങ്ങനെ അകത്ത് വന്നിട്ട് പല്ല് വെക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. പുറകിൽ വന്നിട്ട് പല്ല് വെക്കാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഫ്രണ്ട് കൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെടി നിൽക്കുന്നു വായി നോക്കിയിട്ടൊക്കെ പല്ല് വെക്കാനാണ് ഇഷ്ടം. ഇന്നും തന്നെയാണ് കേട്ടോ പരിപാടി. സാധാരണ എല്ലാവരും 10 മിനിറ്റ് കൊണ്ട് പല്ല് വെച്ച് കഴിയും. ഞാനവിടെ ആടിത്തൂങ്ങി ഇങ്ങനെ എല്ലാം നോക്കി നടന്നിട്ടൊക്കെ പല്ലൊക്കെ തേച്ചിട്ട് കയറി വരത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് ഓലയുടെ ചൂട്ട് ചീന്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര ടാസ്ക് ആട്ടോ. അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അമ്മ കപ്പ വേവിക്കാൻ വേണ്ടി എഴുന്നേറ്റാണ്. അപ്പം അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പം എനിക്ക് മുട്ട പുഴുങ്ങാനായിട്ട് എന്തായാലും ഇനി അടുപ്പ് ഒന്നുകൂടെ കത്തിക്കണം. അപ്പം എനിക്ക് എളുപ്പത്തിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചൂട്ടെടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ചൂട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സമാധാനമുണ്ട്. ചേട്ടായിയൊക്കെ നല്ല സ്പീഡിൽ തീ പിടിപ്പിക്കും കേട്ടോ. ഞാൻ പിന്നെ തീ പിടിപ്പിക്കാൻ വേണ്ടി നല്ല സ്ലോ മോഷനാണ്, അതുകൊണ്ട് പിന്നെ ചൂട്ടുള്ളതുകൊണ്ട് എളുപ്പത്തിൽ തീ പിടിച്ചോളും. അപ്പം കുറച്ച് വിറകേ ഉള്ളൂ കേട്ടോ, നമുക്കിവിടെ അധികം വിറകില്ല. അത് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എവിടെ നിന്നാ വിറക് കിട്ടുന്ന അറിയത്തില്ല. നമ്മൾ മുന്നത്തെ വീട്ടിലായിരുന്നു, ഇഷ്ടം പോലെ വിറകുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കെട്ട് വിറക് കാശ് കൊടുത്ത് വാങ്ങും കേട്ടോ. എപ്പോഴും ഒന്നും വാങ്ങത്തില്ല, ഇടയ്ക്കൊക്കെ വാങ്ങി വെക്കും. പിന്നെ പെട്ടെന്ന് ഗ്യാസ് വരുന്ന സമയത്തായിരിക്കും പോയിട്ട് വാങ്ങുന്നത്. അങ്ങനെ ചൂട്ട് വെച്ച് കത്തിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുപ്പ് തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ രാവിലെ ഒന്ന് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു മുട്ട പുഴുങ്ങിയതോ അല്ലാന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അപ്പോൾ അടുപ്പത്ത് മുട്ടയും വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പറമ്പിലൊക്കെ പോയിട്ട് ചുമ്പോൾ നടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മീൻകുളത്തിൽ പോയി നോക്കിയപ്പം അമ്മ ഒരു പുതിയ പായൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. പായലാണോ ചെടിയാണോ അങ്ങനെ എന്തോ സംഭവമായിട്ട് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല, അമ്മ കൊണ്ടുവന്നതാണ്. പിന്നെ വേറെ 2 തരം പായലുണ്ട്, വാട്ടർ ക്യാബേജും പിന്നെ അസോളയും ഉണ്ട്. അസോള കുറേ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. എന്നും വാരിക്കളഞ്ഞാലും കുറേ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി നിൽക്കും. രണ്ടും അതെ മത്സരിച്ചുണ്ടായി വരുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുളത്തിലിപ്പം മീനിനേക്കാളും കൂടുതൽ അതുകൊണ്ട് പായലുണ്ട്. അപ്പം കുളത്തിലൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മുട്ട ഇവിടെ വെന്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് മുട്ട പുഴുങ്ങിയത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. അമ്മ തിണ്ണയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ രാവിലെ എഴുന്നേറ്റ് കപ്പ വേവിച്ചു കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തിണ്ണയൊക്കെ നടിച്ച് മാറിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. ക്യാമറ കണ്ടപ്പോഴത്തേക്കും പതുക്കെ ഒരാൾ ഇവിടെ നിന്ന് വലിഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിണ്ണയിലടിച്ച പെയിൻ്റൊക്കെ ഏറെക്കുറെ ഇളകി പോയി കേട്ടോ. ഇപ്പോൾ കുറേ നാളായില്ലേ. ഇതിൻ്റെ റെഡ് ഓക്സൈഡ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒന്നും കൂടി അടിച്ച് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ കുറച്ചുകൂടി നീറ്റായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ചവിട്ടിയിട്ട് ഭാഗം മാത്രം വേറെ കളർ കിടക്കാട്ടോ. ഇടത്ത് മോപ്പൊടിഞ്ഞു പോയതുകൊണ്ട് തുടയ്ക്കാനായിട്ട് പറ്റിയില്ല. പിന്നിപ്പോൾ പുതിയ തന്നെ മേടിച്ചിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത ദിവസം ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചേട്ടായിക്ക് പനി ആയതുകൊണ്ട് ബെഡ് റെസ്റ്റിലാണ് കേട്ടോ. എനിക്കും ചെറിയ തൊണ്ടയടപ്പും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈഡിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മടുക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ വെള്ളം കുടിക്കും. വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. ഞാൻ ഒരു വീഡിയോ കേട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലവർ കൗണ്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയവും തരും കേട്ടോ. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് നടുക്കൂടെ ഒരു അട്ട പോകുന്നത് വീഡിയോയിൽ കണ്ടത്. പക്ഷേ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ കണ്ടേ ഇല്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ നോക്കുമ്പോൾ ദേ എൻ്റെ കാലിനിടയിൽ കൂടെ ഒരു അട്ട പോകുന്നു. ഇവിടെയൊക്കെ പിന്നെ അട്ട സർവ്വസാധാരണമാണ് കേട്ടോ. ഇങ്ങനെ റബ്ബർ തോട്ടത്തിന് നടുക്കൊക്കെ ആയിട്ടുള്ള തണുപ്പായ സ്ഥലമായതുകൊണ്ട് ഇവിടേക്ക് ഇഷ്ടം പോലെ അട്ട ഉണ്ടാവും. എപ്പോഴും ഉള്ളതാണ്. ചിലപ്പോൾ പരിക്കത്തോടൊക്കെ കാണും, നമ്മൾ കാണത്തില്ല. നിങ്ങൾ എപ്പോൾ കയറി പോയതെന്നും അറിയത്തില്ല. ചില സമയത്ത് പരിക്കത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് നോക്കി എക്സസൈസുകളൊക്കെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. ഫുൾ ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് ഉള്ളതാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ ഒരു എക്സസൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഒരുമാതിരി ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു എക്സസൈസ്. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ല ഫ്ലെക്സിബിളും ആകും, അതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മെയിനായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ മടുപ്പോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തിന് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് ചെയ്യാനും അതിന് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മളതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മടുപ്പും തോന്നത്തില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കൂടുതൽ സമയം എക്സസൈസ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ മടുത്തുവിട്ടു. ആ ഒരു വിശപ്പിൻ്റെ കൂടെ ഒരു കപ്പയും മീൻകറിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വായിൽ വെള്ളം വന്നു കേട്ടോ. അമ്മയുടെ മീൻകറി സൂപ്പറാണ്, അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഉണക്ക കപ്പയും കൂടി ആകുമ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. അതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഇരുന്ന് ഫുഡ് കഴിച്ചത്. ഒന്നും
നോക്കാൻ സമയമുണ്ടായിരുന്നില്ല. വേഗത്തിൽ കഴിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് പോകാൻ. എന്നിട്ട് എനിക്ക് ചേട്ടായിക്കും കൂടെ തൊടുപുഴ വരെ ഒന്ന് പോകാനുണ്ട്, അതിൻ്റെ കൂടെ കോളേജിൽ പോകാനുണ്ട്. അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഗാഡി ആയിട്ട് ഞാനല്ലേ ഉള്ളൂ. പിന്നെ അനിയത്തി എറണാകുളത്ത് ആയതുകൊണ്ട് അവൾക്കും വരാൻ പറ്റത്തില്ല, അവൾക്ക് ലീവില്ല. അപ്പം ഞാനും ചേട്ടായും കൂടി ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു അവൻ്റെ ടി സി വാങ്ങാൻ വേണ്ടി പോകാനുണ്ടോ. അവൻ ഇനി ഈ വർഷം അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ടി സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണേ. അപ്പം ഞാൻ മുറ്റടിച്ചിട്ട് ആ ഒരു കോൺക്രീറ്റ് വഴിയും കൂടി അടിച്ചിടുന്നുണ്ട്. ഇപ്പം പിന്നെ അധികം ഇലയില്ല, വേനലിലെ ഇല പൊഴിയുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഭയങ്കര ഇലയായിരിക്കും. അപ്പം അധികം ഇലയില്ലെങ്കിലും ഞാൻ ചുമ്മാ ആ ഒരു ഭാഗം കൂടി അടിച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. പിന്നെ വന്നിട്ട് അടിച്ച് കൂട്ടിയാൽ അപ്പം തന്നെ കത്തിച്ച് കളയുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കത്തത്തേയില്ല. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ കുന്നു കൂടി കിടക്കും, അതിലും പേര് അപ്പം തന്നെ അങ്ങ് കത്തിച്ചിടുവാണെങ്കിൽ പിന്നെ നീറ്റായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ച കൊടുത്തു തന്നെ പിന്നെ അതും അങ്ങ് ക്ലീനാക്കിയിട്ടോ. അപ്പം ഏകദേശം രാവിലത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് പോയിട്ട് ഒരുങ്ങിയാൽ മതി. അപ്പം കുറേ പേര് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്കിൻ ഇപ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ അധികം കുഞ്ഞു 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 കുരുക്കളുണ്ടായിരുന്നു, ചൂട് കാരണം ഭയങ്കരമായിട്ട് ചൂടൂര് വന്നതാണ്. അപ്പം ഇത് ആദ്യത്തെ ഡേ ആണ് കേട്ടോ ഞാൻ ഈ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഇരുന്നത്, കുറേ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിരുന്നു. പിന്നെ നല്ല ടാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാമാരത്തിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം മെയിനായിട്ട് ഈ കൊറിയൻ മോഡൽസിനൊക്കെയാണ് നല്ല പോലത്തെ ഗ്ലാസ് സ്കിൻ ഉള്ളത്, ഒരു പിമ്പിൾസൊക്കെ ഇല്ലാത്ത. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഒരു സ്കിൻ ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സ്കിൻ വേണം വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു റൈസ് വാട്ടർ. അപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെ റൈസ് വാട്ടർ വെച്ചിട്ട് ഡി ഐ വൈ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് നിയാസൈനമൈഡും റൈസ് വാട്ടറും ആണ് കേട്ടോ. ഈ റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ തന്നെ കൊളാജൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒരു ഗ്ലാസ് ലൈക്ക് സ്കിൻ ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നിയാസൈനമൈഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും ഓപ്പൺ പോൾസിനെ മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം റൈസ് വാട്ടർ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസ് സൺസ്ക്രീൻ ജെല്ലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ക്രീം ഫോമിലാണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ നോൺ സ്റ്റിക്കിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൽ SPF 50 അടങ്ങിയിട്ടുണ്ട്. അപ്പം UV ആൻഡ് A&B പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഡെയിലി ഫേസ് വാഷും സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു 10 ഡേയ്സിലെ ഒരു റിസൾട്ട് ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാ ദിവസവും തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഫേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്താണ്, പക്ഷെ എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നു. അപ്പം രാവിലെയും രാത്രിയും അതുപോലെ ഞാൻ ഫേസ് വാഷ് ഇടും, പിന്നെ രാവിലെ മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അപ്പം 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും പതുക്കെ പതുക്കെ എൻ്റെ ചൂടൂര് പോലെ വന്നതും ഒക്കെ കുറയാൻ തുടങ്ങി. പിന്നെ എൻ്റെ ടാനൊക്കെ റിമൂവ് ആയി. അപ്പോൾ നമ്മൾ മാമായത്തിന് എന്ത് പ്രൊഡക്ട്സ് വാങ്ങിയാലും അവരൊരു ട്രീ നടുന്നുണ്ട്. അപ്പോൾ 2025 ആകുമ്പോഴത്തേക്ക് 1 മില്യൺ ട്രീസ് നടാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് മാമായിരത്ത് പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാമായിരത്തിൻ്റെ പ്രൊഡക്ട്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആമസോണിലെ നൈക്ക ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ ആയിരുന്നു നേരത്തെ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിലായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടുതൽ പ്ലാസ്റ്റിക് അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാമായിരത്തിൻ്റെ പ്രൊഡക്ട്സിൽ അധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവ ഏകദേശം 10 ദിവസം യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിസൾട്ട് ആണ് അവിടെ കാണിക്കുന്നത്. അവ എൻ്റെ ഫേസിലെ ടാനൊക്കെ നന്നായിട്ട് മാറിയിട്ട് അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ചുണ്ട്, ഒരു പൊടിയായിട്ട് കണ്ണി പോലും പിടിക്കാത്ത അത്രയും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ അതുപോലെ തന്നെ മാമായിരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ മാമായിരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും എനിക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്, ആ ഒരു കൂപ്പൺ കോഡ് ഇവിടെ കൊടുക്കാം. അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ 20% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാനും ചേട്ടായും കൂടിയിട്ട് തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. തൊടുപുഴയ്ക്ക് പോകുമ്പോൾ നല്ല റോഡാണ്, നല്ല സുഖമാണ് ഈരാറ്റുപേട്ട് തൊടുപുഴ റോഡ്. പോകുന്ന വഴിക്ക് എവിടെയോ മരം വീണ് കിടന്നിട്ട് കുറേ സമയം റോഡ് ബ്ലോക്കായിട്ടോ. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റിയത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി നല്ല കുത്തനെ ഇറക്കമായിരിക്കും, അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ തൊടുപുഴ ചെന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു, ഒരു നാരങ്ങവെള്ളമൊക്കെ കുടിച്ചിട്ട്. ഫൈനലായിട്ടൊരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ചുവട്ടിലിരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ബസ്സൊക്കെ ഭയങ്കര കുറവാട്ടോ, അതുകൊണ്ട് അവൻ വരാൻ കുറച്ച് വൈകി. അപ്പം ഞങ്ങൾ അത്രയും സമയത്ത് അവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ആലയിലെ കളക്ട് ചെയ്തു കേട്ടോ, കുറച്ച് താഴെ കിടപ്പുണ്ടായിരുന്നു, പിന്നെ 1-2 എണ്ണമൊക്കെ മുകളിൽ നിന്ന് പറിച്ച്. ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേ ലീഫ് സ്കെലറ്റൺ ഉണ്ടാക്കാനായിട്ട് പറ്റൂ കേട്ടോ, എന്നിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നു കേട്ടോ, ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയാണ് ഇവിടെയാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ആലിലയുടെ ചൂട്ടിലാന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അപ്പം അവൻ ഇവിടെയൊക്കെ കുറച്ചുകൂടി പരിചയമുണ്ട് കേട്ടോ, എനിക്കവിടെ ഒട്ടും അറിയത്തില്ലാത്തത്. അപ്പോഴത്തേക്ക് അവൻ വന്നു. പിന്നെ അവൻ്റെ കോളേജിൽ അങ്ങോട്ടുള്ള ബസ് നോക്കിയിരിക്കുകയായിരുന്നു, 3 പേർക്കും കൂടെ ബൈക്കിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ബസ് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ കോളേജിന് അങ്ങോട്ടേക്ക് വണ്ടി വന്നപ്പോഴത്തേക്കും അവൻ വണ്ടിയിൽ കയറിയിട്ട് പോയി.
പോയി. ഞങ്ങൾ പിന്നെ ബൈക്കിനാണ് പോയത്. അപ്പോൾ അവൻ അല്ലസർ കോളേജിലാണ് കേട്ടോ പഠിച്ചത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് വണ്ടി ഭയങ്കര കുറവാണ്. രണ്ട് ബസ്സൊക്കെ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഗൂഗിളിൽ മാപ്പ് ഇട്ടിട്ട് മാപ്പ് നോക്കി എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനും വന്നു കേട്ടോ. അപ്പോൾ ദാ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ കോളേജാണ് ഇതിൽ. കുറേ സംഭവങ്ങളുണ്ട്. ഡെൻ്റൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ പോളി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവൻ പോളിയിലാണ് പഠിച്ചത്. അതങ്ങേയറ്റതായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ബ്രഹ്മാണ്ടൻ ബിൽഡിംഗ് ആയിരുന്നു. ഇവൻ ജോയിൻ ചെയ്ത സമയത്ത് കോവിഡ് ആയിരുന്നുകൊണ്ട് പിന്നെ അധികം ക്ലാസ്സിലൊന്നും വരേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളതിലെ എല്ലാം പറഞ്ഞു നോക്കി നടന്ന് കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ TC മേടിച്ചിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ TC സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു. ഇനിയിപ്പം അടുത്തത് വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ TC മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബൈക്കിൽ നേരെ അങ്ങ് പോയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് രണ്ട് വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ അവൻ വേറെ വഴിക്കും, ഞങ്ങൾ വേറെ വഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴക്കാറൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വഴി വരാൻ നല്ല രസമാട്ടോ. ഭയങ്കര അടിപൊളിയാണ്. നല്ല മരങ്ങളായതുകൊണ്ട് തണലും ഉണ്ട്, ഒരു തണുപ്പുണ്ടാവും. ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണം നമുക്ക് പേട്ടയിലെത്താനായിട്ട്. അതുകൊണ്ട് മഴ നനയെന്നുള്ള കാര്യം ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെ ഏകദേശം മേലുകാവ് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിട്ടോ. ഞങ്ങൾ രണ്ട് പിന്നെ കട്ട പോസ്റ്റായി. 1.5 മണിക്കൂർ നിന്നിട്ടാണ് ഇവിടെ നിന്ന് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് എത്തിയത്. അപ്പുറത്തെ എത്തിയപ്പോഴത്തേക്കും അടുത്ത മഴ തുടങ്ങി. മഴ പിന്നെ സഹിക്കും, ഭയങ്കര ഇടിയും മിന്നലായിരുന്നു കേട്ടോ. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ മഴ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം വലിയ ചൂടില്ല പഴയതുപോലെ. രണ്ട് മൂന്ന് ദിവസമൊക്കെ പെയ്യാതിരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ചൂടൊക്കെ വരും. എന്നാൽ പോലും സഹിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വെയിലിരുന്ന് കഴുകിയിട്ടിപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.